കൊല്ലം ചടയമംഗലത്ത് കൂൺ കൃഷി ചെയ്യുന്ന അക്ഷയ് സുനിലിൻ്റെ കൂൺ ഫാമാണിത്. പതിവില്ലാതെ കൂൺ മൊട്ടുകൾ അടുക്കുപോലെ വിരിഞ്ഞു നിൽക്കുന്നത് എന്താണ് എന്ന് അക്ഷയ് സുനിലിന് ആലോചിച്ചിട്ട് മനസ്സിലായില്ല. സംശയം തീർക്കാനായി അക്ഷയ് സുനിൽ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. വെസ്റ്റ് കോസ്റ്റ് മഷ്റൂംസ്, യമ്മി ആൻഡ് ഹെൽത്തി. കൊല്ലം ചടയമംഗലത്ത് കൂൺ കൃഷി ചെയ്യുന്ന അക്ഷയ് സുനിലിൽ അടുത്തിടെ നെല്ലിൽ തയ്യാറാക്കിയ സ്പോൺ ഉപയോഗിച്ച് കൂൺ ബാഗ് തയ്യാറാക്കി. സാധാരണ കൂൺ വിത്ത് മേടിക്കുന്നിടത്ത് നിന്നല്ല ഇത്തവണ അക്ഷയ് കൂൺ വിത്ത് വാങ്ങിയത്. 15 ദിവസം കഴിഞ്ഞ് മഷ്റൂം ബഡ് വന്നപ്പോൾ അക്ഷയ്ക്ക് ഒരു സംശയം. ഇതെന്താ ഇങ്ങനെ വരുന്നത്? ഷിസോഫില്ലം ജീനസിൽപ്പെട്ട അടുക്കി വെച്ച കോറൽസിനോടും ചൈനീസ് വിഷറിയോടുമൊക്കെ സാമ്യമുള്ള ഒരു കളക്കുമിളാണിത്. സ്പ്ലിറ്റ് ഗിൽ മഷ്റൂം എന്നാണ് ഇതിൻ്റെ പേര്. കൂൺ കർഷകർക്ക് തലവേദനയായ പെട്ടെന്ന് പടരുന്ന ഒരുതരം കളക്കുമിളാണിത്. കാഴ്ചയിൽ ചിപ്പിക്കൂണിനോട് സാമ്യത തോന്നുന്നതിനാൽ കണ്ടാമിനേറ്റഡ് ബാഗ് ഐഡൻറ്റിഫൈ ചെയ്യാൻ താമസിക്കുന്നത് രോഗവ്യാപനത്തിന് ഇടയാക്കും. കൂൺ വിത്ത് നിർമ്മാണത്തിനിടയിൽ ഷിസോഫില്ലത്തിൻ്റെ സ്പോറുകൾ കയറിപ്പറ്റിയാൽ അത് ചിപ്പിക്കൂണിൻ്റെ മൈസീലത്തോടൊപ്പം തന്നെ വളരുകയും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാതിരിക്കുകയും ചെയ്യും. ചിപ്പിക്കൂണിൻ്റെ മൈസീലത്തേക്കാൾ വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നതിനാൽ ചിപ്പിക്കൂൺ ബെഡ് രോഗം ബാധിച്ച് ഉപയോഗശൂന്യമാകുന്നു. രോഗം ബാധിച്ച ബാഗുകൾ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തി നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് രോഗവ്യാപനം തടയുന്നതിന് പ്രധാനമാണ്. ഷിസോഫില്ലം രോഗം ബാധിച്ച ഒരു കൂൺ വിത്താണിത്. കാഴ്ചയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമല്ല എങ്കിലും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മൈസീലത്തിൻ്റെ നിറവ്യത്യാസവും ഘടനാ വ്യത്യാസവും മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണയായി നെൽവിത്തിൽ തയ്യാറാക്കുന്ന സ്പോണിലാണ് ഷിസോഫില്ലത്തിൻ്റെ ആക്രമണം കൂടുതലായി കണ്ടുവരുന്നത്. രോഗം ബാധിച്ച കൂൺ വിത്ത് മറ്റ് കൂൺ വിത്തുകളുടെ സമീപത്ത് നിന്നും മാറ്റിവെക്കേണ്ടത് പ്രധാനമാണ്. രോഗം ബാധിച്ച് ഉപേക്ഷിച്ച ബാഗിൽ ഷിസോഫില്ലത്തിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡി ഡെവലപ്പായതാണ്. കോറൽസിനോടും ചൈനീസ് വിഷറിയോടുമൊക്കെ സാമ്യമുള്ള ഒരു കളക്കുമിളാണ് സ്പ്ലിറ്റ് ഗെയിൽ മഷ്റൂം. മൊട്ട് രൂപപ്പെടുന്ന സമയത്ത് കാഴ്ചയിൽ ചിപ്പിക്കൂണിനോട് സാമ്യത തോന്നുന്നതിനാലാണ് കണ്ടാമിനേറ്റഡ് ബാഗ് ഐഡൻറ്റിഫൈ ചെയ്യാൻ താമസിക്കുന്നത്. ഇത് മറ്റുള്ള ബാഗുകളിലേക്ക് ഷിസോഫില്ലത്തിൻ്റെ സ്പോറുകൾ വ്യാപിക്കാൻ ഇടയാക്കുന്നു. ഇങ്ങനെയാണ് മറ്റു ബാഗുകളിൽ കൂടി ഷിസോഫില്ലത്തിൻ്റെ രോഗം ബാധിക്കുന്നത്. സൂക്ഷിച്ചു നോക്കിയാൽ നെൽവിത്തിൽ വളർന്നു നിൽക്കുന്ന ഷിസോഫില്ലത്തിൻ്റെ മൈസീലിയം ദൃശ്യമാണ്. കൂൺ വിത്ത് സ്റ്റോർ ചെയ്യുമ്പോഴും കൂൺ ബാഗ് നിർമ്മിക്കുമ്പോഴും വളരെയധികം ഹൈജീൻ കാത്തുസൂക്ഷിക്കേണ്ടത് സ്പ്ലിറ്റ് ഗിൽ പോലുള്ള രോഗങ്ങൾ തടയുന്നതിന് പ്രധാനമാണ്. അധികം പഴക്കമില്ലാത്ത ഫസ്റ്റ് ജനറേഷൻ കൂൺ വിത്തുകൾ ഉപയോഗിക്കുന്നതാണ് സ്പ്ലിറ്റ് ഗിൽ പോലുള്ള രോഗങ്ങൾ തടയുന്നതിന് പ്രധാനം. വിത്ത് മേടിക്കുമ്പോൾ വിത്ത് ഉൽപ്പാദകൻ കൂൺ വിത്ത് തയ്യാറാക്കുമ്പോൾ വളരെയധികം ഹൈജീൻ കാത്തു സൂക്ഷിക്കുന്നതാവണമെന്ന് ഉറപ്പുവരുത്തണം. വിശ്വാസയോഗ്യരായ കൂൺ വിത്ത് ഉൽപ്പാദകരിൽ നിന്ന് മാത്രം നമ്മൾ കൂൺ വിത്ത് മേടിക്കാൻ ശ്രദ്ധിക്കുക. മഷ്റൂം ബാഗ് തയ്യാറാക്കുന്ന സമയത്ത് കൂൺ വിത്തിൽ കണ്ടാമിനേഷൻ ഉണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതും പ്രധാനമാണ്. ബാഗ് ചെയ്യുന്നതിന് മുമ്പ് കൈയും ഉപകരണങ്ങളുമൊക്കെ ഡെറ്റോൾ ഉപയോഗിച്ച് അണുവിമുക്തമാക്കണം. കൂൺ വിത്തിലോ അണുവിമുക്തമാക്കിയ മാധ്യമത്തിലോ കൈകൊണ്ട് സ്പർശിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഡെറ്റോൾ ഉപയോഗിച്ച് എന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിലും ശരീരത്തിലുമൊക്കെ ഒരുപാട് ബാക്ടീരിയയും വൈറസും ഫംഗസിൻ്റെ സ്പോറുമൊക്കെ നശിക്കാതെ തന്നെ നിൽക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ കൈകൊണ്ട് സ്പർശിക്കാതെ പുതിയ രീതിയിൽ കൂൺ ബെഡ് തയ്യാറാക്കുന്നതിൻ്റെ പ്രാധാന്യം. ഇങ്ങനെ പുതിയ രീതിയിൽ കൂൺ ബെഡ് തയ്യാറാക്കുമ്പോൾ കൂൺ വിത്ത് അണുവിമുക്തമാക്കിയ മാധ്യമത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് നേരിട്ട് ഇട്ടുകൊടുക്കുന്നു.
അതിനുശേഷം അതിനെ തട്ടി താഴോട്ട് പിടിച്ച് എല്ലായിടത്തും കൂൺ വിത്ത് വ്യാപിക്കുന്ന രീതിയിൽ കൂൺ ബെഡ് തയ്യാറാക്കിയെടുക്കുന്നു. അണുവിമുക്തമാക്കിയ മാധ്യമത്തിൻ്റെയോ മഷ്റൂം സ്പോണിൻ്റെയോ അന്തരീക്ഷ സമ്പർക്കം വളരെ കുറവായതിനാൽ കണ്ടാമിനേഷനുള്ള സാധ്യതയും വളരെ കുറയുന്നു. കൂൺ വിത്ത് പൊട്ടിച്ചിടുന്നതിന് മുമ്പ് തന്നെ കണ്ടാമിനേഷൻ കണ്ടെത്താനായാൽ കൂടുതൽ നഷ്ടം ഒഴിവാക്കാനാകും. ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ കൂൺ ബെഡ് തയ്യാറാക്കാം എന്ന് വിശദമായ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടാമിനേഷനുള്ള സാധ്യത എങ്ങനെ കുറയ്ക്കാം, മഷ്റൂം സബ്സ്ട്രേറ്റ് എങ്ങനെ പ്രീ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, മഷ്റൂം സബ്സ്ട്രേറ്റ് എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യാം എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഇവിടെ ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കുക.